ഓട്ടോറിക്ഷക്കാരുടെ എണിയിൽ നിൽക്കാൻ എനിക്ക് വലിയൊരു അഭിമാനം തോന്നുന്നു. അവരാണ് തിരുവനന്തപുരത്തിന്റെ ശരിക്ക് ഒന്നാം സ്ഥാനത്തുള്ള മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഈ 50,000 ഓട്ടോറിക്ഷന് ഏത് നേരത്തും എല്ലാവിടെയും കിട്ടും. എനിക്ക് കഴിഞ്ഞ വർഷം എന്റെ വാഹനത്തിലൊരു എഞ്ചിൻ ബ്രേക്ക് ഡൗൺ ഉണ്ടായ കാരണം ഞാൻ പാതിയിൽ ഇറങ്ങിയ ഉടനെ ആദ്യം രക്ഷിക്കാൻ വന്ന ഒരു ഓട്ടോറിക്ഷക്കാരനത് ഒരിക്കലും മറക്കില്ല. നമ്മൾ എല്ലാത്തിനും ഓരോരോ കാര്യങ്ങളൊക്കെ ഒരു ടാക്സിക്ക് 10 ഓട്ടോറിക്ഷ കിട്ടും നമ്മുടെ തിരുവനന്തപുരം. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ഏത് പാത, ഏത് ബുക്ക്, ചില പാതകളിൽ വാഹനങ്ങൾ കയറാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തിലും ഓട്ടോറിക്ഷയോടെത്തിയിട്ട് ജനങ്ങളെ എത്തിക്കണം. പക്ഷെ അത് ഓട്ടിക്കുന്ന ഓട്ടോറിക്ഷക്കാരുടെ സ്ഥിതി എന്താണ്? അവര് എങ്ങനെയാണ് എളുപ്പത്തിൽ ജീവിക്കാൻ സാധിക്കുക? ഈ BJP സർക്കാർ പെട്രോൾ ടാക്സ് അടിച്ചിട്ട് കുറെ വർഷങ്ങളായിട്ട് ലോകം മുഴുവൻ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ചുരുങ്ങി ചുരുങ്ങി വരുന്ന സമയത്തിൽ ഇന്ത്യയിൽ മാത്രം കൂടി. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഒരേ ഒരൊറ്റ കാരണം, BJP ഈ ചുരുങ്ങുന്ന വിലയുടെ ഗുണം സാധാരണക്കാർക്ക് എത്തിക്കുന്ന പകരം അവര് ടാക്സ് 6 ഇരട്ടിയാക്കി. UPA സർക്കാരിന് 3.92 രൂപ ടാക്സിന് അവര് 21.92 രൂപ വരെ കൊണ്ടുപോയി January 2016. ഇന്നും കൂടി ഓരോരോ ലിറ്റർ പെട്രോൾ സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങള് 19.48 രൂപ BJP സർക്കാരിന് എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് മാത്രം കൊടുക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കണം. ഒരു ഓട്ടോറിക്ഷക്കാരന് ചിലപ്പോൾ ചിലവര് 2 പ്രാവശ്യം ചിന്തിക്കും ഓട്ടോ എടുക്കുന്ന മുമ്പ്. കാരണം ആ ടാക്സിന്റെ വില ഓട്ടോ ഫെയറിലും എന്തായാലും ജനങ്ങൾക്ക് കാണണം. അതുപോലെ തന്നെ ഓട്ടോക്കാർക്ക് തന്നെ അവർക്ക് ഒരു ജീവിതം മാനേജ് ചെയ്യാൻ എല്ലാവരും കണ്ടിരിക്കുന്നത് എന്ത് കഷ്ടകാലമാണ് പലരും അനുഭവിക്കുന്നത്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ശക്തമായ യൂണിയൻ ഉണ്ട്. നമ്മൾ എത്ര തന്റെ 2 പ്രസംഗം കേട്ടു അവർ നേതാവിനെ ശ്രീ ചന്ദ്രശേഖരനും ശ്രീ പ്രതാപനും ഈ വിഷയത്തിന് വേണ്ടിയിട്ട് ഓട്ടോറിക്ഷകളുടെ ഓരോരോ കാര്യത്തിന് വേണ്ടി അവർ ഇൻഷുറൻസ്, അവർ ESI, ഇതിനെല്ലാത്തിനു വേണ്ടി എപ്പോഴും നിന്നിട്ടുണ്ട്. നമ്മൾ അവരെ കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കണം. തിരുവനന്തപുരത്തിൽ ഈ ചൂട് വെയിലിരിക്കുമ്പോൾ 42 ഡിഗ്രി ഇന്നലെ, ഇന്നത്തെ അവസാന കണക്ക് എന്താണെന്ന് ഞാൻ കേട്ടില്ല. ആളുകൾ കൂടുതലായിട്ടുണ്ടാവും. കൂടുതൽ പോലെ തുറന്ന് പാതിയിൽ ഇറങ്ങുമ്പോൾ ഇനി വരാൻ 3 ദിവസങ്ങളെ ചൂടൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് ചിന്തിച്ചു. അവർക്ക് ഒരു വിശ്രമ കേന്ദ്രം നമ്മൾ തിരുവനന്തപുരത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്താ കാരണം? ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നഗരസഭയാണ്. രണ്ടുപേരും ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഒന്ന് മാത്രം പോരാ, എന്റെ അഭിപ്രായത്തിൽ ഈ നഗരത്തിൽ 5-6 സ്ഥലത്തിൽ അവർക്ക് റെസ്റ്റ് എടുക്കാൻ, വെള്ളം കുടിക്കാൻ, കണ്ണു ചീമ്പാൻ, കുറച്ചെങ്കിലും തെളിവുകയാണ് നമ്മൾ ഈ സംവിധാനം കൊടുക്കണം. നമ്മുടെ ഓട്ടോറിക്ഷക്കാര് കഷ്ടകാലത്തിലും കൂടി നമ്മളുടെ ഒപ്പം ഇരിക്കുന്നവർ. മഴ വന്നാലോ, പ്രളയം വന്നാലോ, വെയിലുണ്ടെങ്കിലോ, നമ്മൾ എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ളതും കിട്ടാൻ എളുപ്പമായിരിക്കുന്നതുമാണ് ഒരു ഓട്ടോറിക്ഷ. ESIന്റെ കാര്യം പറഞ്ഞു. നമ്മൾക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ വിശ്വസിക്കാൻ സാധിക്കാത്ത വലിയൊരു ബുദ്ധിമുട്ടായി മാറി വന്നെത്തി ഈ 5 വർഷക്കാലം. അദ്ദേഹം തന്ന വാഗ്ദാനങ്ങൾ ഒരറ്റൊന്നും ശരിക്കും പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം അടുത്ത സർക്കാർ വരുമ്പോൾ. കാരണം ഇവരെല്ലാവർക്കും ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാണ്ട് ശരിക്കും ഒരു ഡെയിലി വേജ് പ്രവർത്തിക്കുന്ന പോലെ ഒരു ജീവിതമാണ് ഓട്ടോറിക്ഷക്കാരുടെ. ഇതെങ്കിലും ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി അവർക്ക് കൊടുത്തിട്ട് നമ്മൾ അവരുടെ ജീവിതത്തെ കുറച്ചുകൂടി നന്നാക്കാൻ ശ്രമിക്കും. അവസാനത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. നമ്മൾ എല്ലാവരും ഓട്ടോ എടുത്തവരാണ്, ഈ എടുക്കാനും പോകുന്നുണ്ട്. ഇരിക്കുമ്പോൾ അവരോടൊക്കെ സംസാരിക്കും. നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ നഗരത്തിനെ കുറിച്ച്, നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് അവരെക്കാൾ കൂടുതലും ആരുമില്ല ഇത്ര നല്ല അറിവും അഭിപ്രായവും സംസാരിക്കുന്ന വ്യക്തികൾ. നമ്മളുടെ ഓട്ടോക്കാരാണ് ശരിക്കും നമ്മളുടെ ജനങ്ങളുടെ പൾസ് നിങ്ങളോട് പറയാൻ സാധിക്കുന്നവര്. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥാനാർത്ഥിയെ കൂടി നിങ്ങളെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഇനി വരാൻ പോകുന്ന പാസഞ്ചേഴ്സോടൊക്കെ പറയൂ, ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടും നിങ്ങളെല്ലാവരും പേരിലും കൈപ്പതി അടയാളത്തിൽ വോട്ട് തന്നിട്ട് ശശി തരൂരിനോട് വിജയിപ്പിച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ അഭിപ്രായം അതെ, ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. അത് ഇംഗ്ലീഷിൽ ഇൻക്ലൂസീവ് ഇന്ത്യയും വേണമല്ലോ. എല്ലാ സമഗ്ര പുരോഗതിയാണ് വേണ്ടത്. പുരോഗതിയും ഈ നാടിന് നന്മയ്ക്കും വേണ്ടിയിട്ട്
ഇവരെല്ലാവരും ഇപ്പം സൗരസ് മറ്റേ മുന്നോട്ട് പോവാന്നും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ. നമസ്കാരം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വലാഞ്ചേരി ഒറ്റപ്പാലം ചെറുപ്ലശ്ശേരി പൊള്ളാച്ചി സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.